മാർച്ച് 21 ലോക വനദിനം. സൂര്യന്റെ കൊടും ചൂടേറ്റ് നമ്മുടെ നാടും നഗരവും ചുട്ടുപൊള്ളുന്ന ഘട്ടത്തിലാണ് വനസംരക്ഷണം എന്ന വലിയ ലക്ഷ്യം ഓർമ്മിപ്പിച്ച് മറ്റൊരു വനദിനം കൂടി എത്തുന്നത്. അവസാന ജലസ്രോതസ് വരെ വറ്റിവരളും എന്ന ഭീതിയിൽ ലോകം പകച്ചു നിൽക്കുമ്പോൾ മരങ്ങളും പച്ചപ്പും മാത്രമേ നമ്മെ സഹായിക്കൂ എന്ന വലിയ വസ്തുത ഏറെക്കുറെ നാം മനസ്സിലാക്കി കഴിഞ്ഞു. ജനജീവിതം മെച്ചപ്പെടുത്തുന്നതിന് മരങ്ങളിൽ നിന്നുള്ള ഊർജം പരമാവധി ഉപയോഗപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ ദിനാചരണത്തിന്റെ ഭാഗമായി യു എൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഇത്തരത്തിൽ ഊർജത്തിന്റെ ഉപയോഗത്തിലൂടെ ഓരോ രാജ്യത്തിന്റെയും ജനങ്ങളുടെയും സാമ്പത്തിക രംഗം ഉൾപ്പെടെയുള്ള മേഖലകൾ മെച്ചപ്പെടും എന്ന വലിയ ചിന്തയും യു എൻ വിശദീകരിക്കുന്നു. ഏതാണ്ട് 19,239 ചതുരശ്ര കിലോമീറ്ററാണ് ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ കണക്കനുസരിച്ച് കേരളത്തിൽ നിലവിലുള്ള മൊത്തം വനപ്രദേശം. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് 1,300 ചതുരശ്ര കിലോമീറ്റർ വനം കൂടിയെന്നും പറയപ്പെടുന്നു. മരങ്ങളെ സംരക്ഷിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. വൻമരങ്ങളെ പിടിതെടുത്ത് മാറ്റിസ്ഥാപിക്കുന്ന സംവിധാനം മറ്റ് വിദേശ രാജ്യങ്ങളിലേതെന്ന പോലെ കേരളത്തിലും കൊണ്ടുവരണം. ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നിശ്ചിത അളവിൽ വനം മേഖലകളെ സൃഷ്ടിക്കണം എന്ന നിയമം കൊണ്ടുവരണം. സർക്കാരിൻ്റെ തരിശുഭൂമികളെല്ലാം മരം നട്ട് ഹരിത മേഖലയാക്കാൻ ശ്രമമുണ്ടാകണം എന്ന വലിയ ചിന്തകളും ഈ ദിനത്തിൻ്റെ ഭാഗമായി നാം ഓർക്കേണ്ടതുണ്ട്. മരങ്ങളിൽ നിന്നും നേരിട്ട് കിട്ടുന്ന കുളിർമഴയെ തട്ടിയകറ്റി കോൺക്രീറ്റിൻ്റെ പുഴുങ്ങലിലേക്ക് എത്തിയ നമുക്ക് തിരിച്ചടി കിട്ടിത്തുടങ്ങിയിരിക്കുന്നു. മരം നൽകുന്ന തണുപ്പിനും ശാശ്വത സുഖത്തിനും മറ്റൊന്നും പകരമല്ല എന്ന സത്യം നാം അംഗീകരിച്ചേ മതിയാകൂ. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.